ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്, ഇപ്പോൾ കൊളസ്ട്രോൾ കഴിഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നത് യൂറിക് ആസിഡാണ്. മിക്ക ആൾക്കാരിലും ഇപ്പോൾ യൂറിക് ആസിഡ് ഉണ്ട്. പപ്പായ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്യൂസ് അടിച്ചിട്ട് പപ്പായ ജ്യൂസ് കഴിക്കാറുണ്ട്. പപ്പായ, പഴുത്ത പപ്പായ നമ്മൾ വെറുതെ കഴിക്കാറുണ്ട്. എങ്കിലും യൂറിക് ആസിഡിന് നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടുന്നത് മൂത്രത്തിലൂടെയാണ്. അപ്പോൾ ഈ ഒരു പപ്പായ വെള്ളം തിളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു പപ്പായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇളം മൂപ്പ് എത്തിയിട്ടുള്ള പപ്പായയാണ്. നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കുക. അതിൻ്റെ മുകളിലുള്ള പൊടിയും അഴുക്കെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വശം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു ഭാഗം വേണ്ട. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ നിന്ന് നന്നായിട്ട് തന്നെ പശ പോലെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുരുക്കളെല്ലാം നമ്മൾ കൈവച്ചിട്ട് തന്നെ കളയുക. കഴുകരുത്, നമ്മളിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കാനായിട്ട് പാടില്ല. ആ കുരുക്കൾ നന്നായിട്ട് കളയാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് പകുതി മതി. അപ്പോൾ കുറച്ച് രണ്ട് പേരൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ കുരെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കഴുകാനായിട്ട് പാടില്ല. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആ ഒരു പകുതി മുഴുവനായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലുകൊണ്ട് ഞാൻ മുക്കാൽ ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലെ വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക എന്നുള്ളതല്ല, ഈ ഒരു പപ്പായ വെന്ത് കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. ഞാൻ ഈ വെള്ളത്തിലേക്ക് ഈ പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ആ വെള്ളം വറ്റുന്നതല്ല കണക്ക്, ഇത് വേവിച്ചെടുക്കുന്നതാണ്. വേവിച്ചെടുക്കുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ സത്തെല്ലാം കൂടിയിട്ട് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറും അതുപോലെ തന്നെ പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സത്തെല്ലാം അതിലേക്ക് ഇറങ്ങുള്ളൂ. സ്ഥിരമായിട്ട് നമ്മളിത് കുടിക്കാനായിട്ട് നോക്കുക. ഈ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വ്യായാമം ചെയ്യുക, വണ്ണം കുറയ്ക്കുക, അതുപോലെ തന്നെ ഉറക്കം, നന്നായിട്ട് തന്നെ ഉറങ്ങുക. ചില മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും ഇതുപോലെ കാണാറുണ്ട്. ഒരു മാസം നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിച്ച് യൂറിക് ആസിഡ് നമ്മൾ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേദനകൾ, നമ്മുടെ കയ്യിലോ കാലിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾക്ക് മാറ്റം വരുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.